വാർത്ത. കേരള ചരിത്രത്തിൽ ആദ്യമായി, അല്ല ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി, അല്ല ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായി. എന്നാ പറഞ്ഞോളൂ, എന്നാ സാമ്പാറാ? മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ സഞ്ജു സാംസണിനെ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായി നിയമിച്ചു. സ്മിത്തിനെ രാജസ്ഥാൻ പുറത്താക്കി. മലയാളിക്ക് എന്താടാ ചേട്ടോ മലയാളി പുലിയാടാ, ചുമ സടക്കുട്ടുണർന്നാൽ അട്ടപ്പട്ടെല്ലാം നിന്റെ കഥ കഴിയും പോടാ. മലയാളിക്ക് എന്താടാ ചേട്ടോ മലയാളി പുലിയാടാ. രാജസ്ഥാൻ റോയൽസ് നായകനും സമകാലിക ക്രിക്കറ്റിലെ മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളുമായ സ്റ്റീവ് സ്മിത്തിനെ റിലീസ് ചെയ്തതാണ് വലിയ വാർത്ത. പകരം രാജസ്ഥാനെ മലയാളി താരം സഞ്ജു സാംസൺ നയിക്കും. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വരാ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാടാ. ഒരു മലയാളി താരം ഐ പി എൽ ടീം ക്യാപ്റ്റനാകുന്നത് ഇതാദ്യമായാണ്. പൊന്നുമുലയ്ക്ക് സ്വന്തമാക്കിയ ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ഗ്ലെൻ മാക്സ്വെല്ലിനെ കിങ്സ് ഇലവൻ പഞ്ചാബ് ഒഴിവാക്കി. സമയം ഓസ്ട്രേലിയൻ താരങ്ങളെ ഒഴിവാക്കുമെന്ന് നേരത്തെ തന്നെ ഊഹാപോഹങ്ങൾ വന്നിരുന്നു. ഓസ്ട്രേലിയയിൽ നടന്ന ടെസ്റ്റിനിടെ ഇന്ത്യൻ താരങ്ങളോട് മോശമായി പെരുമാറിയതും ഗ്രൗണ്ടിൽ അഴിമതി കാട്ടിയതുമാണ് ഓസ്ട്രേലിയൻ താരങ്ങളെ പുറത്താക്കുന്നതിനെ കുറിച്ചുള്ള സൂചനകൾ നൽകിയത്. ഇത്രയും നാൾ അപ്പുറത്ത് നോക്കിയപ്പോ നിനക്ക് തോന്നിയില്ലേടേ ഇപ്പുറത്ത് ഒരുത്തൻ കാണുമെന്ന്? ഒരു മര്യാദ വേണ്ടേ? ഓസ്ട്രേലിയൻ ഗ്രൗണ്ടിൽ ഇന്ത്യൻ താരങ്ങൾ വംശീയാധിക്ഷേപം വരെ നേരിട്ടിരുന്നു. മത്സരത്തിനിടെ സ്റ്റീവ് സ്മിത്ത് ഗാർഡ് മാർക്ക് മായ്ക്കുന്ന വീഡിയോയും പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഐ പി എൽ ടീമിൽ നിന്ന് സ്മിത്ത് പുറത്തായിരിക്കുന്നത്. എന്തേ